നമസ്കാരം. രാജ്യത്തെ 5G സേവനങ്ങൾക്ക് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മഹാനഗരങ്ങളടക്കം 8 നഗരങ്ങളിൽ 5G സേവനങ്ങൾ ലഭിക്കുകയെങ്കിലും വൈകാതെ ഇന്ത്യയൊട്ടാകെ ഇത് ലഭ്യമാകും. കേരളത്തിൽ അടുത്ത വർഷത്തോടെയാണ് ലഭ്യമാവുക. വേഗവും ശേഷിയും കൂടിയ റേഡിയോ തരംഗമാണ് 5G. ശേഷി കൂടുതലായതിനാൽ കൂടുതൽ ഡാറ്റ വഹിക്കാനും 5G ക്കാകും. ഇതോടെ ഡാറ്റ വേഗം വർദ്ധിക്കും. ഇതിൻ്റെ ഗുണം കേവലം മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നവർക്കല്ല, ആകെ മൊത്തം ജനജീവിതത്തിന് ഇത് പ്രതിഫലിക്കും. അതെ, നമ്മുടെ വീട്ടിലെ ഫാൻ, ലൈറ്റുകൾ, TV, ഓവൻ, കമ്പ്യൂട്ടറുകൾ എന്നുവേണ്ട റോഡിലെ ട്രാഫിക് ലൈറ്റുകൾ വരെ 5G നെറ്റ്വർക്ക് ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയാൽ നിയന്ത്രിക്കാം. പൊതുവെ പറഞ്ഞാൽ നിത്യജീവിതവുമായി നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ വരെ 5G യിൽ നിയന്ത്രിക്കാനാകുമെന്ന് ചുരുക്കം. ഡാറ്റ ഉപയോഗിച്ച് ഒരു സേവനം കമ്പ്യൂട്ടറിലോ അത്തരം ഉപകരണങ്ങളിലോ ലഭിക്കുന്നതിന് വേണ്ട സമയമാണ് ലാറ്റൻസി. 3G 4G ഫോണുകളിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലുമുള്ള ഇഴച്ചിൽ പലപ്പോഴും നമ്മുടെ ക്ഷമകെടുത്തും. എന്നാൽ 5G വരുമ്പോൾ വെറും സെക്കൻഡുകൾ കൊണ്ട് മാത്രം നാം തേടുന്ന കാര്യങ്ങൾ സാധ്യമാകും. ഒരു കാര്യം സെർച്ച് ചെയ്താൽ 4G യിൽ 60 മില്ലി സെക്കൻഡ് മുതൽ 98 മില്ലി സെക്കൻഡ് വരെ എടുത്തേ ഫലം ലഭിക്കൂ. 5G യിൽ ഇത് 5 മില്ലി സെക്കൻഡിന് താഴെയാണ്. ചിലപ്പോൾ 1 മില്ലി സെക്കൻഡ് മാത്രമേ ഉണ്ടാകൂ. തൊട്ടാലുടൻ ഫലമെന്ന് ചുരുക്കം. 2 മണിക്കൂർ 20 സെക്കൻഡ് നീളുന്ന ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ 4G യിൽ അത് 7 മിനിറ്റ് മുതൽ 23 മണിക്കൂർ വരെ എടുക്കാം. എന്നാൽ 5G യിൽ ഇത് 6 സെക്കൻഡ് മാത്രം മതി, മിന്നൽ വേഗത്തിൽ. വ്യവസായ പുരോഗതിയിൽ 5G സേവനം വളരെ സഹായകമാകും. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ ലഭ്യമാകും. വ്യവസായങ്ങൾ വളരാനും ഇത് കാരണമാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓഗ്മെൻ്റ് റിയാലിറ്റി, ഓട്ടോണോമോഷൻ എന്നിവയുടെ സഹായത്താൽ റോബോട്ടുകളെ ഉപയോഗിച്ച് ഭാരമേറിയതും അപകടകരവുമായ ജോലികൾ മനുഷ്യൻ ചെയ്യാതെ തന്നെ തീർക്കാനും ഭാവിയിൽ കഴിയും. മരുന്നുകളുടെ നിർമ്മാണത്തിന് സഹായിക്കാനും, എന്തിനേറെ പറയുന്നു, രക്തനഷ്ടം കുറച്ച് ഓപ്പറേഷൻ വരെ നടത്താനും റോബോട്ടുകളെ ഉപയോഗിച്ച് അവ സുരക്ഷിതമായും സൂക്ഷ്മമായും ചെയ്യാനും 5G സേവന സാങ്കേതികവിദ്യ സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അറിയാനും, പ്രത്യേകിച്ച് മഴ, വേനൽ, പ്രകൃതി ദുരന്ത സാധ്യതകൾ പഠിക്കാനും മുന്നറിയിപ്പ് നൽകാനും 5G സംവിധാനം സഹായിക്കും. മണ്ണിൽ സോയിൽ സെൻസേഷനുകൾ സ്ഥാപിച്ചാൽ വിളകൾക്ക് ആവശ്യമായ വളവും വെള്ളവും അവയുടെ വളർച്ചയിലെ പ്രശ്നങ്ങളും ഗുണങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർഷകൻ അറിയാനാകും. രാജ്യത്തെ ഭക്ഷ്യോൽപാദനം മെച്ചപ്പെടുത്തി പട്ടിണി കുറയ്ക്കാനും ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗം സഹായിക്കും. കര, ജല, വ്യോമ ഗതാഗതത്തിൽ ഓരോ പ്രധാന പാതയിലൂടെയും പോകുന്ന വാഹനങ്ങൾ, അവ വഴിയിലെ ട്രാഫിക് ലൈറ്റുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയുമായി തത്സമയം ബന്ധപ്പെടുന്നതിനാൽ ഗതാഗതം സുഖകരമാക്കാനും ബുദ്ധിമുട്ടുകൾ അറിയിച്ച് അവ പരിഹരിക്കാനും കഴിയും. മൊബൈൽ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് മുതലായവ ഉപയോഗിച്ച് ഗെയിമിംഗ് വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് കൂടുതൽ വ്യക്തവും വേഗമേറിയ ഗെയിമിംഗ് ലഭിക്കുന്നതോടെ ഗെയിം വ്യവസായത്തിനും ഉണർവുണ്ടാകും. 2021 ഗെയിം വ്യവസായത്തിലെ വരുമാനം 198 ബില്യൺ ഡോളർ ആണെങ്കിൽ വരുന്ന 5 വർഷത്തിൽ അത് 340 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് കരുതുന്നത്. സാങ്കേതിക വിദ്യ ജീവിതവുമായി അതിവേഗം ബന്ധിപ്പിക്കാവുന്നതിൻ്റെ ഗുണം സർവ്വമേഖലകളിലും ഉണ്ടാകുമെന്ന് ചുരുക്കം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.